हाई स्टूडेंट्स वेलकम बैक टू कुन्नीस क्लास नम्मल सेवन्थ स्टैंडर्ड साइंसिन्टे टेंथ चाप्टर आना डिस्कस अब कई क्लास नम्मल डिस्कस नोकियो एल्ला मनसिलावुन्नुंडेन्न विचारिक्कुन्नु एंतेंगिलुम डाउट उंडेंकिल कमेंट बॉक्सिल चोदिक्कुक एल्लारुम चानल सब्सक्राइब चेय्युक वीडियो लाइक चेय्युक फ्रेंड्सुमायिट्ट षेर चेय्युक एक्सरसाइज क्वस्चन आंसर्सिनुम प्रीवियस इयर क्वस्चन आंसर्सिनुमायिट्ट एक्साम टॉपर्स एन्न पറയുന്ന यूट्यूब चानल कूडी सब्सक्राइब चेय्तु वीडियोस ओके കാണുക അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെയും മാത്സിന്റെയും സയൻസിന്റെയും വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത് From the above activity you must have realized that whenever a person needs extra energy he or she breathes faster as a result more oxygen is supplied to our cells it speeds up the breakdown of food and more energy is released അപ്പം ഈ ഒരു ആക്ടിവിറ്റി ചെയ്തതിലൂടെ എന്തായിരുന്നു ആക്ടിവിറ്റി നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ നമ്മൾ നോർമൽ ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അതായത് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടുമായിട്ടുള്ള ആ ഒരു എത്ര തവണ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മിനിറ്റിൽ എത്ര തവണ ഇത് ചെയ്തു എന്നുള്ളത് നോക്കുക അതിനുശേഷം ഈ ഇൻഹലേഷനും എക്സലേഷനും ഈക്വൽ നമ്പർ ആയിരുന്നു എന്നുള്ളത് നോക്കുക പിന്നെന്താ നോക്കാൻ പറഞ്ഞേ കുറച്ച് ദൂരം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഓടിയതിന് ശേഷമുള്ള ബ്രീത്തിങ് റേറ്റ് നോക്കുക പിന്നെന്താ റെസ്റ്റ് എടുത്തതിന് ശേഷമുള്ള ബ്രീത്തിങ് റേറ്റ് നോക്കുക ഇതൊക്കെ ഈ താഴെ കാണിച്ചിരിക്കുന്ന ടേബിൾ 10.1-ൽ ഒന്ന് അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ആക്ടിവിറ്റി കഴിഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തെങ്കിലും കൂടുതൽ എനർജി ആവശ്യമായിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ ഓടുകയാണെങ്കിലോ അല്ലെങ്കിൽ ആഞ്ഞു നടക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണ് അല്ലേ അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണ് ധാരാളം എനർജി വേണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും കൂടുതൽ ഓക്സിജൻ നമ്മുടെ സെൽസിലേക്കൊക്കെ സപ്ലൈ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ ഫുഡിൻ്റെ ബ്രേക്ക് ഡൗൺ കുറച്ചുകൂടെ കൂടും പെട്ടെന്ന് തന്നെ ഈ ഫുഡൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ധാരാളം എനർജി ആവശ്യമാണ് ഈ ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് നമുക്ക് വേണ്ട എനർജിയുടെ അളവും കൂടിക്കൂടി വരികയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നു അത് കാരണം നമുക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുന്നു ഈ ഓക്സിജനൊക്കെ സെല്ലിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നു അങ്ങനെ ഫുഡൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നു Does this explain why do we feel hungry after a physical activity? അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ വിശക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായല്ലേ കാരണം എന്താണ് നമുക്ക് കൂടുതൽ എനർജി വേണം അപ്പോൾ ഈ എനർജിക്ക് വേണ്ടിയിട്ട് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് ഓക്സിജൻ വേണം അതുപോലെ തന്നെ ഫുഡ് ഉണ്ടെങ്കിലേ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ വലിയ ഹാർഡായിട്ട് എന്തെങ്കിലും ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നമുക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുഡൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഹംഗ്രി ആവുന്നത് വെൻ യു ഫീൽ ഡ്രൗസി ഡസ് യുവർ ബ്രീതിങ് റേറ്റ് സ്ലോ ഡൗൺ ഡസ് യുവർ ബോഡി റിസീവ് സഫീഷ്യൻറ്റ് ഓക്സിജൻ അപ്പം നമ്മൾ ഡ്രൗസി ആണെങ്കിൽ അതായത് നമുക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ തളർന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറയും അപ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറയും കാരണം നമുക്ക് അവിടെ അധികം എനർജിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആ ഒരു ടൈമിൽ വേണ്ട ഓക്സിജനും നമുക്ക് ലഭിക്കുന്നുണ്ട് ഓൺ ആൻ ആവറേജ് ആൻ അഡൽ ഹ്യൂമൻ ബീയിങ് ആൻഡ് റെസ്റ്റ് ബ്രീത്സ് ഇൻ ആൻഡ് ഔട്ട് 15-18 ടൈംസ് ഇൻ എ മിനിറ്റ് ഡ്യൂറിങ് ഹെവി എക്സസൈസ് ദ ബ്രീത്തിങ് റേറ്റ് ക്യാൻ ഇൻക്രീസ് അപ് ടു 25 ടൈംസ് പെർ മിനിറ്റ് അപ്പം ഒരു അഡൾട്ട് നോർമലായിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് 15-18 ടൈംസ് ആണ് അതായത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇൻഹലേഷനും എക്സലേഷനും നോക്കിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് റേറ്റ് പറയുന്നത് അത് 15-18 ടൈംസ് ആണ് അതുപോലെ ഹെവി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറച്ചുകൂടെ കൂടും അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നല്ലേ അപ്പോൾ ആ സമയത്ത് ഏകദേശം 25 ടൈംസ് പെർ മിനിറ്റോളം ഈ ബ്രീത്തിങ് റേറ്റ് കൂടാറുണ്ട് കാരണം എന്താണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നു അല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഹെവി എക്സസൈസിൻ്റെ ടൈമിൽ ബ്രീത്തിങ് റേറ്റ് 25 ടൈംസ് ആയിട്ട് കൂടും വൈൽ വി എക്സസൈസ് നോട്ട് ഓൺലി ഡു വി ബ്രീത്ത് ഫാസ്റ്റ് വി ഓൾസോ ടേക്ക് ഡീപ്പ് ബ്രെത്ത്സ് ആൻഡ് ദസ് ഇൻഹെയിൽ മോർ ഓക്സിജൻ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ
ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഡീപ്പ് ബ്രെത്ത് എടുക്കാറുണ്ട്, അതായത് ആഞ്ഞൊന്ന് അകത്തേക്ക് ശ്വാസം വലിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ നല്ല ശക്തമായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഓക്സിജൻ നമുക്ക് ആ ഒരു പ്രോസസ്സിലൂടെ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി നമുക്ക് ലഭിക്കുന്നതും ആ എനർജീസിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, അങ്ങനെ അത് സെല്ലിൽ വെച്ച് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നു. ആക്ടിവിറ്റി 10.3. ഫിഗർ 10.3 ഷോസ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ബൈ എ പേഴ്സൺ ഡ്യൂറിങ് എ നോർമൽ ഡേ. കൻ യു സീ ഇൻ വിച്ച് ആക്ടിവിറ്റി ദ റേറ്റ് ഓഫ് ബ്രീതിങ് വിൽ ബി ദ സ്ലോവസ്റ്റ് ആൻഡ് വിച്ച് ഇറ്റ് വിൽ ബി ദ ഫാസ്റ്റസ്റ്റ്. അസൈൻ നമ്പേഴ്സ് ടു ദ പിക്ചേഴ്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് ബ്രീതിങ് അക്കോർഡിംഗ് ടു യുവർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ 10.3 കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഓരോരോ ജോലികൾ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബ്രീത്തിങ് റേറ്റ് എങ്ങനെ ആയിരിക്കും, ആർക്കായിരിക്കും ഏറ്റവും കുറവ് ബ്രീത്തിങ് റേറ്റ് ഉണ്ടായിരിക്കുക, ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് റേറ്റ് ആർക്കായിരിക്കും, അപ്പോൾ ആ ഒരു ഓർഡറിൽ ഈ പിക്ചേഴ്സിനൊക്കെ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സ്ലീപ്പിംഗ്, റീഡിംഗ്, ക്ലൈംബിംഗ്, വാഷിംഗ്, വോക്കിംഗ്, റണ്ണിങ്, അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ സ്ലീപ്പിങ്ങിനും റീഡിങ്ങിനും ഒന്നും അധികം എന്താ പറയുന്നത് ബ്രീത്തിങ് റേറ്റ് കൂടുന്നതായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല അല്ലേ. കാരണം അതൊന്നും അധികം എനർജി വേണ്ട പ്രോസസ്സല്ല, അതുകൊണ്ട് തന്നെ അതിനൊന്നും ബ്രീത്തിങ് റേറ്റ് അധികമില്ല. പിന്നെന്താ, വോക്കിംഗ് ജസ്റ്റ് സോഫ്റ്റായിട്ട് വോക്ക് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല, ബ്രിസ്ക് വോക്കിംഗ് ആണെങ്കിലേ അതിനും കൂടുതലായിട്ട് ബ്രീത്തിങ് റേറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെന്താ, റണ്ണിങ്ങിനും വാഷിങ്ങിനും ക്ലൈംബിങ്ങിനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീത്തിങ് റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ബ്രീത്തിങ് റേറ്റ് കൂടുന്ന അല്ലെങ്കിൽ കുറയുന്ന ആ ഒരു ബേസിസിൽ വേണം നിങ്ങൾ ഈ പിക്ചേഴ്സിന് നമ്പർ ചെയ്യാനായിട്ട്. ഹൗ ഡു വി ബ്രീത്ത്? ലെറ്റ് എസ് നൗ ലേൺ അബൌട്ട് ദ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അപ്പോൾ ബ്രീത്തിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇൻഹലേഷൻ എന്താണ്, എക്സലേഷൻ എന്താണ്, ബ്രീത്തിങ് റേറ്റ് എന്താണ്, ഓരോരോ ആക്ടിവിറ്റി ചെയ്യുന്നതനുസരിച്ച് ഈ ബ്രീത്തിങ് റേറ്റ് മാറുന്നത് അതെന്തുകൊണ്ടാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ബ്രീത്തിങ് മെക്കാനിസം ഒന്ന് പഠിക്കാം. നോർമലി വി ടേക്ക് ഇൻ എയർ ത്രൂ അവർ നോസ്ട്രിൽസ്. വെൻ വി ഇൻഹെയിൽ എയർ ഇറ്റ് പാസസ് ത്രൂ അവർ നോസ്ട്രിൽസ് ഇൻ ടു ദി നേസൽ ക്യാവിറ്റി. അപ്പോൾ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് നോസ്ട്രിൽസ് അല്ലേ, നോസ്ട്രിൽസിലൂടെയാണ് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്. അതായത് ഈ ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്വാസം അകത്തേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇൻഹെയില് ചെയ്യുന്ന ഈ എയർ നമ്മുടെ നോസ്ട്രിൽസിലൂടെ പാസ് ചെയ്ത് നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തും. അപ്പോൾ നോസ്ട്രിൽസിലൂടെയാണ് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്. ഈ നോസ്ട്രിൽസിലൂടെ ഈ ഇൻഹെയില് ചെയ്ത എയർ പാസ് ചെയ്ത് നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തുന്നു. ഫ്രം ദ നേസൽ ക്യാവിറ്റി ദ എയർ റീച്ചസ് അവർ ലങ്സ് ത്രൂ ദി വിൻഡ് പൈപ്പ്. പിന്നീട് ഈ നേസൽ ക്യാവിറ്റിയിൽ നിന്ന് വിൻഡ് പൈപ്പിലൂടെ ലങ്സിലേക്ക് എയർ എത്തുന്നു. അപ്പം എവിടെ കൂടെയൊക്കെ എയർ പോയി, നോസ്ട്രിൽസ് ആയിരുന്നു, പിന്നെ അത് നേസൽ ക്യാവിറ്റിയിലെത്തി, നേസൽ ക്യാവിറ്റിയിൽ നിന്ന് വിൻഡ് പൈപ്പിലൂടെ ലങ്സിലേക്കും എത്തി. ഓക്കെ, ലങ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ചെസ്റ്റ് ക്യാവിറ്റി. നമുക്കറിയാം ലങ്സ് എവിടെയാണ് കാണുന്നതെന്ന്, ചെസ്റ്റ് ക്യാവിറ്റിയിലാണ് അല്ലേ. അതായത് ഫിഗർ 10.4 ലങ്സിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഈ ലങ്സ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദിസ് ക്യാവിറ്റി ഈസ് സറൗണ്ടഡ് ബൈ റിബ്സ് ഓൺ ദി സൈഡ്സ്. ഇതിൻ്റെ സൈഡിൽ റിബ്സ് ഉണ്ട്. എ ലാർജ് മസ്കുലർ ഷീറ്റ് കോൾഡ് ഡയഫ്രം ഫോംസ് ദി ഫ്ലോർ ഓഫ് ദി ചെസ്റ്റ് ക്യാവിറ്റി. അതുപോലെ തന്നെ ഈ ചെസ്റ്റ് ക്യാവിറ്റിയുടെ അടിയിൽ, അതായത് ഈ ലങ്സിന് താഴെയായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ലാർജ് മസ്കുലർ ഷീറ്റുമുണ്ട്. ബ്രീത്തിങ് ഇൻവോൾവ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി ഡയഫ്രം ആൻഡ് ദി റിബ് കേജ്. അപ്പോൾ ഈ ബ്രീത്തിങ് ടൈമിൽ, ഇതിപ്പോൾ ഇൻഹലേഷൻ ആയിക്കോട്ടെ എക്സലേഷൻ ആയിക്കോട്ടെ, ഏത് പ്രോസസ്സ് ചെയ്താലും ഈ റിബ് കേജും അതുപോലെ തന്നെ ഡയഫ്രവും മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്നുണ്ട്. എന്താണേലും നമ്മൾ എയർ ബ്രീത്ത് ചെയ്യുന്നത് നോസ്ട്രിൽസിലൂടെയാണ്. നോസ്ട്രിൽസിൽ നിന്ന് എയർ നേസൽ ക്യാവിറ്റിയിലേക്ക് പോകും, നേസൽ ക്യാവിറ്റിയിൽ നിന്ന് വിൻഡ് പൈപ്പിലൂടെ ലങ്സിലേക്ക് എത്തും. ലങ്സ് എന്ന് പറയുന്നത് ചെസ്റ്റ് ക്യാവിറ്റിയിലാണുള്ളത്. റിബ്സ് സൈഡിലൊക്കെ റിബ്സ് ഉണ്ട്, അതിൻ്റെ താഴെയാണെങ്കിൽ ഡയഫ്രം ഉണ്ട്. ഡയഫ്രം എന്ന് പറയുന്നത് ഒരു മസ്കുലർ ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ ഡയഫ്രം റിബ്സും മൂവ് ചെയ്യും ഈ ബ്രീത്തിങ് പ്രോസസ്സിൽ. ഡ്യൂറിങ് ഇൻഹലേഷൻ റിബ്സ് മൂവ് അപ്പ് ആൻഡ് ഔട്ട്വേർഡ്സ് ആൻഡ് ഡയഫ്രം മൂവ്സ് ഡൗൺ. അപ്പോൾ ഇൻഹലേഷൻ, അതായത് അകത്തേക്ക് ശ്വാസം എടുക്കുന്ന ആ ഒരു ടൈമിൽ റിബ്സ് മൂവ് അപ്പ്, റിബ്സ്
മുകളിലേക്ക് പൊങ്ങും ആൻഡ് ഔട്ട്വേർഡ്സ് അതായത് പുറത്തേക്ക് അത് തള്ളി വരും ആൻഡ് ഡയഫ്രം മൂവ്സ് ഡൗൺ ഡയഫ്രം താഴേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ശ്വാസം എടുത്ത് തന്നെ നോക്കാം അപ്പം നിങ്ങൾക്കറിയാം ഈ റിബ്സ് പുറത്തേക്ക് തള്ളി വരുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ അതായത് വീർത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ അതെന്തുകൊണ്ടാണ് ഈ റിബ്സ് മൂവ് അപ്പ് ആൻഡ് ഔട്ട്വേർഡ്സ് പുറത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഈ റിബ്സ് പൊങ്ങി പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ ഈ ഡയഫ്രം ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റത്തില്ല ഡയഫ്രം താഴേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ എയർ അകത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഈ ചെസ്റ്റ് ക്യാവിറ്റി വലുതാവുന്നതായിട്ട് നിങ്ങളങ്ങ് സങ്കല്പിച്ചാൽ മതി അതായത് മാക്സിമം ഈ റിബ്സൊക്കെ പുറത്തേക്ക് തള്ളിയാൽ മാത്രമേ എയർ അകത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ അതത്ര ഓർത്താൽ മതി ഇൻഹലേഷൻ പ്രോസസ്സിൽ റിബ്സ് മൂവ് അപ്പ് ആൻഡ് ഔട്ട്വേർഡ്സ് ഡയഫ്രം മൂവ്സ് ഡൗൺ This movement increases space in our chest cavity and air rushes into the lungs. അപ്പോൾ ഇങ്ങനെ റിബ്സ് പുറത്തേക്കും അല്ലെങ്കിൽ ഡയഫ്രം താഴേക്കുമൊക്കെ പോകുന്നതുകൊണ്ട് ഈ ചെസ്റ്റ് ക്യാവിറ്റിയിലുള്ള സ്പേസ് കൂടും അല്ലേ അപ്പം നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ മാക്സിമം എയർ അകത്തേക്ക് ലങ്സിനുള്ളിലേക്ക് വരും ദ ലങ്സ് ഗെറ്റ് ഫിൽഡ് വിത്ത് എയർ അങ്ങനെ ലങ്സ് നിറയെ എയർ ആവും ഡ്യൂറിങ് എക്സലേഷൻ റിബ്സ് മൂവ് ഡൗൺ ആൻഡ് ഇൻവേർഡ്സ് എക്സലേഷൻ സമയത്ത് അതായത് ശ്വാസം പുറത്തേക്ക് വിടുമ്പം നമുക്കിങ്ങനെ എന്താ പറയുന്നത് ചുങ്ങിപ്പോകുന്ന പോലെ തോന്നും അല്ലേ അതായത് ഇൻഹലേഷന് നമ്മൾ ഈ ചെസ്റ്റ് ക്യാവിറ്റിയൊക്കെ വീർത്ത് വരുന്ന പോലെ നമുക്ക് തോന്നും റിബ്സൊക്കെ പുറത്തേക്ക് തള്ളി വീർത്ത് വരുന്ന പോലെ തോന്നും എക്സലേഷൻ അതായത് ശ്വാസം പുറത്തേക്ക് വിടുമ്പം ഈ റിബ്സൊക്കെ അകത്തേക്ക് പോകുന്നതായിട്ടും റിബ്സ് മൂവ് ഡൗൺ ആൻഡ് ഇൻവേർഡ്സ് അകത്തേക്ക് പോകുന്നതായിട്ടും നമുക്ക് തോന്നും അതുപോലെ തന്നെ ഈ ഡയഫ്രം ആണെങ്കിലും പൊങ്ങി വരും കാരണം ആ ഒരു സ്പേസ് കുറയ്ക്കണം കാരണം ആദ്യം നമുക്ക് സ്പേസ് കൂടുതൽ വേണമായിരുന്നു സ്പേസ് കൂടുതൽ വേണമെങ്കിൽ മാത്രമേ എയർ മാക്സിമം അകത്തേക്ക് ലങ്സിനുള്ളിലേക്ക് കയറത്തുള്ളൂ ഇനി എയറിനെ പുറത്തേക്ക് കളയണമെങ്കിൽ ഈ ഡയഫ്രം മുകളിലേക്ക് പൊങ്ങുകയും വേണം അതുപോലെ തന്നെ റിബ്സൊക്കെ അകത്തേക്ക് വരികയും വേണം അതായത് ആദ്യം ഈ എയർ എടുക്കുന്നതിനും ഇൻഹലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ച് ഈ ഡയഫ്രം റിബ്സും ഒക്കെ എത്തും ദിസ് റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദ ചെസ്റ്റ് ക്യാവിറ്റി ആൻഡ് എയർ ഈസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി ലങ്സ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഡയഫ്രം മുകളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ റിബ്സ് അകത്തേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു സ്പേസ് കുറയല്ലേ അപ്പോൾ ആ സ്പേസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും എയർ പുറത്തേക്ക് പുഷ് ചെയ്ത് പോകും ലങ്സിന് പുറത്തേക്ക് ഈ എയർ പോകും ദീസ് മൂവ്മെൻറ്റ്സ് ഇൻ അവർ ബോഡി ക്യാൻ ബി ഫെൽറ്റ് ഈസിലി ടേക്ക് എ ഡീപ് ബ്രെത്ത് കീപ് യുവർ പാം ഓൺ ദി അബ്ഡോമൻ ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് അബ്ഡോമൻ വാട്ട് ഡു യു ഫൈൻഡ് അപ്പോൾ നമുക്ക് ഈ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് അറിയാവുന്നേ ഉള്ളൂ ഈ റിബ്സിൻ്റെ മൂവ്മെൻറ്റും ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ നമുക്ക് ഒന്ന് ശ്രമിച്ച് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ അതായത് ഇൻഹലേഷൻ സമയത്ത് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ അബ്ഡോമനിലേക്ക് കൈയൊന്ന് വെച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും അതായത് ഇൻഹലേഷൻ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഈ റിബ്സൊക്കെ പുറത്തേക്ക് വരുന്ന പോലെ തന്നെ ഡയഫ്രം താഴേക്ക് മൂവ് ചെയ്യുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എക്സലേഷൻ ടൈമിലാണെങ്കിലോ ഇതൊക്കെ ഈ റിബ്സ് അകത്തേക്ക് പോകുന്നു ഡയഫ്രം മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആഫ്റ്റർ ഹാവിങ് ലേൺ ദാറ്റ് ഡ്യൂറിങ് ബ്രീത്തിങ് ദർ ആർ ചേഞ്ചസ് ഇൻ ദ സൈസ് ഓഫ് ദ ചെസ്റ്റ് ക്യാവിറ്റി ചിൽഡ്രൻ ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ചെസ്റ്റ് എക്സ്പാൻഷൻ കോമ്പറ്റീഷൻ എവരി വൺ വാസ് ബൂസ്റ്റിംഗ് ദാറ്റ് ഷിയോ ഹി കുഡ് എക്സ്പാൻഡ് ഇറ്റ് ദി മാക്സിമം ഹൗ അബൌട്ട് ഡൂയിങ് ദിസ് ആക്ടിവിറ്റി ഇൻ ദ ക്ലാസ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് അപ്പോൾ നമുക്ക് ബ്രീത്തിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ചെസ്റ്റ് ക്യാവിറ്റി മാക്സിമം സൈസിലെത്തുന്നു എക്സലേഷനിൽ ചെസ്റ്റ് ക്യാവിറ്റിയുടെ സൈസ് കുറയുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ അപ്പോൾ ഈ ചെസ്റ്റ് എക്സ്പാൻഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ എന്താ ചെസ്റ്റ് ക്യാവിറ്റി സൈസിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസ് ചെസ്റ്റ് ക്യാവിറ്റിയിൽ കൊണ്ടുവരുന്ന ആരാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോമ്പറ്റീഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എനിവേ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രീത്തിങ് മെക്കാനിസം ആയിരുന്നു എങ്ങനെയാണ് ശ്വാസം അകത്തേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ എവിടം വരെ ഈ ശ്വാസം പോകുന്നുണ്ട് ലങ്സിൽ എങ്ങനെയാണ് ഈ ശ്വാസം എത്തുന്നത് ലങ്സിൽ ഇത് എത്താൻ വേണ്ടിയിട്ട് റിബ്സും ഡയഫ്രോം അതിൻ്റെ ആ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ആ ചെസ്റ്റ് ക്യാവിറ്റിയിൽ വരുന്ന ആ സൈസിൻ്റെ വ്യത്യാസമൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഡയഗ്രാംസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക